ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആലോചിക്കുന്നത്, ഞാൻ ഈയിടെ കേട്ട് ടെലിവിഷനിൽ കേട്ട് ഒരു ഒരു ടോക്കിനെ കുറിച്ചാണ്. അതിൽ നിന്ന് വളരെയധികം ആശയങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ ഇത് അന്നായത് പറഞ്ഞു അതുപോലെ തന്നെ കോപ്പി അടിച്ചിരിക്കുക. കോപ്പി അടിച്ചല്ല, അയാൾ കോപ്പി അടിച്ച് ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ കോപ്പി അടിക്കുന്നതും ദൈവത്തിൻ്റെ വചനമാണ്, അല്ലാതെ അയാളുടേതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കോപ്പി അടിക്കില്ല, നമ്മൾ ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം. നമ്മൾ ടെലിവിഷനിൽ ഒരു നല്ലൊരു ആശയം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് മറ്റുള്ളവരോട് പങ്കുവെക്കണം, അല്ലാതെ വെറുതെ ഇരുന്ന് ഹാ ഞാൻ നല്ലൊരു സന്ദേശം കേട്ടു എന്ന് പറഞ്ഞിട്ട് അത് മൂടി വെക്കാനുള്ളതല്ല. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ഇഫ് ദ ലൈറ്റ് ഈസ് കെപ്റ്റ് നോട്ട് ടു ബി കെപ്റ്റ് അണ്ടർ എ ബുഷൽ ബട്ട് ടു ബി കെപ്റ്റ് ഓൺ ദ മൗണ്ടൻ ടോപ്പ് സോ എവരിവൺ കൻ സീ ദ ലൈറ്റ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കിയതാണെങ്കിൽ ക്ഷമിക്കണം. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ, അത് ആത്മാവും ജീവനുമാണ്. ഇവിടെ ആർക്കെങ്കിലും ഒരു ജീവൻ വേണമെന്നുണ്ടെങ്കിൽ സഹോദര കേൾക്കുക ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വചനം അങ്ങനെ പറയുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അത് 28-ാമത്തെ വചനം പറയുന്നുണ്ട്, സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ദൈവം ആ മനുഷ്യന് എന്താണ് ചെയ്തത്, എന്താണ് ആധിപത്യം കൊടുത്തതെന്ന്. ഹല്ലേലൂയ. എസ് ഒന്ന് വായിച്ചത് നമ്മൾ കേൾക്കണം. നമ്മളെ സൃഷ്ടിച്ചതും ആദാമിനെ സൃഷ്ടിച്ചതും ഒരേ ഒരേ ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, മനുഷ്യനെ സൃഷ്ടിക്കണം, ഏത് രൂപത്തിൽ സൃഷ്ടിക്കണം, എന്തിനു വേണ്ടി സൃഷ്ടിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഹല്ലേലൂയ. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഹല്ലേലൂയ. ദൈവം ഇങ്ങനെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. അപ്പൊ ദൈവം ഇന്ന് നമ്മളെ, ദൈവം നമുക്ക് ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. അല്ലാതെ ശപിച്ചിട്ടാണോ വിടുന്നത്? അല്ല. ദൈവം ഓരോരുത്തർക്കും, നമ്മൾക്ക് ഓരോരുത്തർക്കും ജീവൻ തരുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടാണ് വിടുന്നത്. ഈ ലോകത്തിലേക്ക് ഓരോ ശിശുവിനെയും ദൈവം പിറവിപ്പിക്കുന്നത്, അല്ലെങ്കിൽ that he gives birth by blessing him. ഓരോ വ്യക്തിയെയും അനുഗ്രഹിച്ചിട്ടാണ് വിടുന്നത്. നമ്മൾ നമ്മുടെ മക്കളെ സ്കൂളിലോ എവിടെയെങ്കിലും വിടുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കുകയല്ലേ പിതാ? സഹോദര സഹോദരി, അതിനേക്കാളൊക്കെ വളരെയധികം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞേ, എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്, നമ്മളെ വളരെയധികം സ്നേഹിക്കുന്ന ദൈവം. ബാക്കി വായിച്ചു. ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഹല്ലേലൂയ. ഭൂമി എങ്ങനെയാണ് നിറയണം? അത് നിറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അത് കീഴടക്കണം. ഹല്ലേലൂയ. ബാക്കി വായിക്കുക. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം അനുഗ്രഹിച്ചെന്നാണ്, ദൈവം സൃഷ്ടിയുടെ മുകളിൽ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു ആധിപത്യം തരികയാണ്. ദൈവം പറയാണ്, പെരുകണം, മൾട്ടിപ്ലൈ, ഇൻക്രീസ് ആൻഡ് മൾട്ടിപ്ലൈ ആൻഡ് ഹാവ് ഡൊമിനിയൻ ഓവർ എവറിഥിങ്. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചെന്നാണ്, ദൈവത്തിന്റെ കെയർ ടേക്കേഴ്സ് ആയിട്ടാണ് ഇവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ദൈവം സൃഷ്ടിച്ചത് എല്ലാത്തിന്റെയും ദൈവമാണ് ഉടമസ്ഥൻ. പക്ഷെ അതിന്റെ കാവൽക്കാരൻ അല്ലെങ്കിൽ നോട്ടക്കാരനായിട്ട് ദൈവം നമ്മളെ ഈ ലോകത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. എന്തിനാണ് അനുഗ്രഹിച്ചത്? ഒന്ന്, പെരുകി വർദ്ധിപ്പിക്കാനായിട്ട്, ദാറ്റ് ഇസ് ടു ബി ഫ്രൂട്ട്ഫുൾ. രണ്ടാമതെന്തിനാണ്? ടു കം അണ്ടർ ദൈവത്തിന്റെ ആ കൃപയിൽ, ഒരു ഡിവൈൻ ഫേവറിന്റെ അടിയിൽ വരുവാനായിട്ട്. മൂന്നാമതെന്താണ്? ടു കം അണ്ടർ ദ കവനന്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഉടമ്പടിയുടെ കീഴിൽ വരുവാൻ വേണ്ടി. അതിനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ചു എന്നിട്ട് പിന്നെ നമുക്കറിയാം, ദൈവം ആ സൃഷ്ടികർമ്മം 6-ാമത്തെ ദിവസമാണ് തീർന്നത് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഹി ഫിനിഷ്ഡ് ഇറ്റ് ഓൺ ദ സിക്സ് ഡേ. ആൻഡ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ദസ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത് ആൻഡ് ദ ഹോസ്റ്റ് ഓഫ് ദം വേർ ഫിനിഷ്ഡ്. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ഹല്ലേലൂയ. അപ്പം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചതിനെ കുറിച്ച് ദൈവത്തിന് എന്തായിരുന്നു ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത്? 31-ാമത്തെ വചനം Genesis 1:31 ഇങ്ങനെയാണ് പറയുന്നത്, Then God saw everything that he had made, and indeed it was very good. Hallelujah. So the evening and the morning were the sixth day. അപ്പൊ 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ചതെല്ലാം എന്തായിരുന്നു? നല്ലതായിരുന്നു. അപ്പൊ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് തരുന്നതെല്ലാം എന്താണ്? നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ദൈവം എൻ്റെ ജീവിതത്തിൽ തരുന്നതെല്ലാം നല്ലതാണ്, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം എല്ലാം തരുന്നത്. പിന്നെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വചനം എന്ത് പറയുന്നു? ദൈവം തന്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി, താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. ഹല്ലേലൂയ. എന്താണ് ദൈവം ചെയ്തത്? പിന്നെ ആകെ ക്ഷീണിച്ച് മടുത്ത് യേശു, ദൈവം 7-ാം ദിവസം പോയി ഒന്ന് ഉറങ്ങാൻ പോയി അല്ലേ? അല്ല. The seventh day was a day of rejoicing and seeing the beauty of what he made. He rested on the seventh day.
Hallelujah. Appo 7th day on the 7th day God ended his work which he had done and he rested on the 7th day from all his work which he had done. Appo oru poornathayilekku vanna 7th divasamaana devam kandathellam alla srishtichathellam kandu it came into the fulfillment on the 7th day. Adutha vajanam vaichi srishti karmam poorthiyaaki തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച 7th ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ഹല്ലേലൂയ. അപ്പോൾ 7th ദിവസം ഇംഗ്ലീഷിൽ നിന്ന് വായിക്കാം. Then God blessed the 7th day. അപ്പോൾ 7th ദിവസത്തിന് ഒരു പ്രത്യേക ഒരു അനുഗ്രഹമുണ്ട്. ഇൻ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് വാട്ട് ഗോഡ് ഹാഡ് മെയ്ഡ് ദർ ഇസ് എ സ്പെഷ്യൽ ബ്ലെസ്സിങ്. കാരണം എന്താണ്? അത് അനുഗ്രഹിക്കുമല്ലോ. ഹി കെപ്റ്റ് ഇറ്റ് എസൈഡ്. ഐ സാങ്ക്ടിഫൈഡ് ഇറ്റ് ബിക്കോസ് ഇൻ ഇറ്റ് ഹി റെസ്റ്റഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്രമം 7th ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ വിശ്രമത്തിലാണ്, ദൈവത്തിൻ്റെ ആ സാബത്ത് ദിനത്തിലാണ് നമുക്ക് വിശ്രമം കിട്ടുന്നത്. ദാറ്റ് ഇസ് ഓൺ ദ 7th ഡേ ഹി റെസ്റ്റഡ്. അപ്പോൾ നമ്മൾ എന്ന് ദൈവത്തിൻ്റെ സാബത്തിലേക്ക്, ദൈവത്തിൻ്റെ ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നുവോ അന്ന് നമ്മൾക്ക് അനുഗ്രഹവും കിട്ടുന്നതാണ്. അങ്ങനെ ദൈവം നമ്മൾക്ക് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. 15th വചനം ഒന്ന് വായിച്ചു. ഏദേൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെ ആക്കി. അപ്പോൾ അവിടെ ദൈവം സൃഷ്ടിക്കുക മാത്രമല്ല, മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ദൈവം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു, നമുക്ക് ദൈവം ദാനമായിട്ട് തരികയും ചെയ്തിരുന്നു. ദെൻ ദ ലോർഡ് ഗോഡ് ടുക്ക് ദ മാൻ ആൻഡ് പുട്ട് ഹിം ഇൻ ദ ഗാർഡൻ ഓഫ് ഈഡൻ ടു ടെൻഡ് ആൻഡ് ടു കീപ്പ് ഇറ്റ്. ആൻഡ് അവിടെ ദൈവം അവനൊരു കൽപ്പന കൊടുത്തു. അപ്പോൾ ദൈവം സൃഷ്ടിയുടെ മുഴുവൻ എല്ലാ ആധിപത്യം കൊടുത്തു കഴിഞ്ഞിട്ട് അവനെ ആ സൃഷ്ടി കർമ്മത്തിൽ അവൻ ആക്കുകയും അതിനെ നോക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ഒരു നോട്ടക്കാരനായിട്ട് അവിടെ ഏൽപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ട് ദൈവം 16th വചനത്തിൽ അവനൊരു കൽപ്പന കൊടുക്കുക. അവിടെ നിന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക. അപ്പൊ ഈ വൃക്ഷം ആരാണ് ഉണ്ടാക്കിയത്? ആരാണോ ഉണ്ടാക്കിയത്? അല്ല, ദൈവമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വൃക്ഷത്തിൽ നിന്ന് ഖനി ഭക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രവൃത്തി ചെയ്തത് ആരാണ്? ആരാണ്? ദൈവമാണ്. അപ്പോൾ ദൈവം അവൻ്റെ ആവശ്യങ്ങൾ നേരത്തെ കണ്ടിട്ട് അവൻ്റെ ആവശ്യങ്ങളെല്ലാം കരുതി ദൈവം അവിടെ കൊടുത്തിരുന്നു. അപ്പോൾ ഈദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ അതിൻ്റെ നോട്ടക്കാരനായിട്ട് വെച്ചപ്പോൾ അവൻ മനുഷ്യനല്ല പ്രവർത്തിച്ചത്, പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ അവന് വേണ്ടി കരുതി എല്ലാം കൊടുത്തിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ ഒരു കൽപ്പനയും കൂടെ കൊടുത്തു. 17th വചനം വെച്ച്, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. അപ്പോൾ അവിടെ ഒരു കാര്യം മാത്രം നീ ചെയ്യരുതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ വചനം പ്രഘോഷിച്ച് ആ വ്യക്തി പറയുകയായിരുന്നു, ഒരു തരത്തിൽ ആ വൃക്ഷം എന്ത് വൃക്ഷമാണ്? അദ്ദേഹം പറയുമായിരുന്നു, അത് ദശാംശത്തിൻ്റെ വൃക്ഷമാണ്. അത് ദശാംശത്തിൻ്റെ വൃക്ഷമാണ്. നീ അത് തൊട്ടുപോകരുത്. ദശാംശം നീ എന്ന് തൊടുന്നുവോ അന്ന് നീ തീർച്ചയായിട്ടും മരിക്കും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അല്ലാതെ അവിടെ ആ വൃക്ഷത്തിന് സ്പെഷ്യലായിട്ടൊരു വൃക്ഷമാണ്, അത് ദൈവത്തിന് മാത്രം തിന്നാനുള്ള ഒരു പഴമായിട്ട് വെച്ചതല്ല. പക്ഷേ അത് സൂചിപ്പിക്കുന്നത് അത് ദൈവത്തിൻ്റെതാണ്, അത് നീ തൊടരുത്. ദശാംശം ദൈവത്തിൻ്റെതാണ്. എന്ന് നമ്മൾ ദശാംശം ദൈവത്തിന് കൊടുക്കാതിരിക്കുന്നുവോ, പല ആശയങ്ങളും ആ വ്യക്തിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഹല്ലേലൂയ. എന്ന് നിങ്ങൾ ആ ദശാംശം നിങ്ങൾ തൊടുന്നുവോ, നിങ്ങൾ ദൈവം പറഞ്ഞ ആ വൃക്ഷം, നന്മ തിന്മകളുടെ അറിവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയാണ്, അതെന്ന് ഭക്ഷിക്കുന്നുവോ നിങ്ങൾ മരിക്കും. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു? മനുഷ്യനെല്ലാം വേണമല്ലോ നമുക്ക്, അത് ദൈവത്തിൻ്റെതും നമുക്ക് സ്വന്തമാക്കാനുള്ള താല്പര്യമുള്ള വ്യക്തിയാണ്. അങ്ങനെ അവർ പാപം ചെയ്തു, ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കാതെ. ഉൽപ്പത്തി ദിവസം 3:8 എന്ത് ചെയ്തു? വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പാപം ചെയ്തപ്പോൾ അവര് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിൽക്കുവാനായിട്ട് അവർക്ക് കഴിവില്ലാതെയായി. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ സംഭവിക്കുന്നത്. എന്ന് നമ്മൾ പാപം ചെയ്ത് ദൈവമായിട്ടൊരു ആ ബന്ധം നമ്മൾ വിച്ഛേദിക്കപ്പെട്ടു എന്നുവോ, അപ്പോൾ പിന്നെ നമുക്ക് ദൈവമായിട്ടുള്ളൊരു ദൈവത്തിന് മുമ്പിൽ പോകുവാനോ ദൈവത്തെ ആരാധിക്കുവാനോ നമുക്ക് കഴിയാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ 9th വചനം പറയുന്നുണ്ട്, ഗോഡ് ആസ്ക്ഡ് ദം, വേർ ആർ യു? അവിടെ നിന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു,
നീ എവിടെയാണ്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ചോദിച്ചത് നീ എവിടെയാണ് എന്ന് ചോദിച്ചത് നീ ഏത് സ്ഥലത്താണെന്നല്ല ചോദിച്ചത്, നിന്റെ അവസ്ഥ എന്താണെന്നാണ് ചോദിച്ചത്. ഇറ്റ് വാസ് നോട്ട് ദ ലൊക്കേഷൻ ദാറ്റ് ഗോഡ് വാസ് ആസ്കിങ്, ഇറ്റ് ഇസ് ദ പൊസിഷൻ ദാറ്റ് ഗോഡ് വാസ് ആസ്കിങ്. ആർ യു വിത്ത് മീ? ദൈവം അവനോട് ചോദിച്ചത് നീ ഏത് മൂലയിലാണല്ലോ, ഏത് മരത്തിന്റെ അത്തിയുടെ താഴെയാണോ അതോ ആഞ്ഞിലിയുടെ താഴെയാണോ അതോ തേക്കിന്റെ താഴെയാണോ നിൽക്കുന്നത് എന്നല്ല ചോദിച്ചത്, നിനക്ക് എന്ത് സംഭവിച്ചു, നിന്റെ സിറ്റുവേഷൻ എന്താണ്, എന്ത് പറ്റിയെന്നുള്ളത്. അപ്പോഴാണ് അവര് പറയുന്നത് എന്ത് ചെയ്തു വച്ചേ ബാക്കി. അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. ഹല്ലേലൂയ. പത്താമത്തെ വചനം പറയുന്ന അവര് നഗ്നതയെ അറിയാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് നഗ്നത അറിയാൻ കാരണം? നേരത്തെ നഗ്നരായിരുന്നോ? നേരത്തെ അവര് നല്ല കാഞ്ചീപുരം സാരിയും മറ്റേ ആറോ ഷർട്ടൊക്കെ ഇട്ടിട്ടാണോ നടന്നത്? അല്ല, അവര് ആദ്യവും നഗ്നരായിരുന്നു, ദൈവം ചോദിക്കുമ്പോഴും നഗ്നരായിരുന്നു. ഓൺലി തിങ് ഈസ് ആദ്യം ദൈവം ആ നഗ്നതയേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ മഹത്വം അവരിൽ ഉണ്ടായിരുന്നു. ആ മഹത്വം നഗ്നതയെ കവർ ചെയ്തിരുന്നു. എപ്പോൾ മഹത്വം മാറുന്നുവോ നമ്മുടെ നഗ്നത വെളിപ്പെടുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം അവരിൽ നിന്ന് മാറുകയും അങ്ങനെ അവരുടെ നഗ്നത അവർ കാണുകയും ആ നഗ്നത കണ്ടുകൊണ്ട് അവർ ഒളിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ മുമ്പിൽ വരുവാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും, ദൈവം എപ്പോഴും നമ്മളോട് ചോദിക്കുന്നതാണ് നമ്മളുടെ പൊസിഷൻ എവിടെയാണെന്നുള്ളത്. ഇത് തന്നെ ഈ ആശയം തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ രണ്ട് തിരുവൃത്താന്തം 20-ാമത്തെ വചനത്തിലുണ്ട്. അവിടെ പറയുന്നു ജെഷഫത് രാജാവ് ആ രാജാവിൻ്റെ എതിരെ 3 സൈന്യങ്ങൾ വന്നപ്പോൾ ആ രാജാവ് ദൈവത്തോട് പറയുകയാണ്, ആ വി ഡു നോട്ട് നോ വാട്ട് ടു ഡു ബട്ട് ആർ ഐസ് ആർ ടുവേർഡ് യു. ഞങ്ങൾ എന്താ ചെയ്യാൻ പറ്റിയെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങിലേക്കാണ്, ഞങ്ങളുടെ ദൃഷ്ടി അങ്ങിലേക്കാണ്. 15-ാമത്തെ വചനം പറയുന്നു, ദൈവം പറയുകയാണ്, ഈ പോരാട്ടം നിന്റെതല്ല, എൻ്റെതാണ്. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് സീ ദ വിക്ടറി. സ്റ്റിൽ എന്ന് പറഞ്ഞാൽ യു സ്റ്റിൽ ടേക്ക് പൊസിഷൻ ആൻഡ് സ്റ്റാൻഡ് സ്റ്റിൽ. നമ്മളുടെ അവസ്ഥ, നമ്മൾ എവിടെയാണ്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ്? ദാറ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്. ദൈവത്തോടു കൂടിയാണോ അതോ ലോകത്തോടു കൂടിയാണോ? നമ്മുടെ നിൽപ്പ് എവിടെയാണ്, നമ്മുടെ നടപ്പ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ അങ്ങനെ ദൈവത്തോട് കൂടെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും വിൽ ബി കമ്മിങ് അണ്ടർ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. പിന്നെ ബാക്കി ഒന്ന് വായിച്ച് 17 മുതൽ 19 വരെ 3-ാമത്തെ അധ്യായം. അങ്ങനെ മനുഷ്യൻ ആദാം അവിടെന്ന് പറഞ്ഞു, ആ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കീഴിലാകുകയാണ്. എന്നിട്ട് ദൈവം ഒരു ദൈവം ആ ഭൂമിയെ ശപിക്കുകയാണ്. ആദത്തോട് അവിടെന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് നശിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിന അധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വലിയ സത്യതാണ്, ദൈവം ഈ ഈഡൻ തോട്ടം സൃഷ്ടിച്ചപ്പോൾ അതിൽ ആ സൃഷ്ടിയുടെ മുകളിൽ ദൈവം ഒരു അനുഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ മനുഷ്യനെപ്പോൾ പാപം ചെയ്ത് ദൈവത്തിൽ ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ ആ ദൈവം അനുഗ്രഹമായി തന്ന അതേ ഭൂമി തന്നെ ദൈവം ശപിക്കുകയാണ്. ആ ശാപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ ആ കരുതൽ നിന്ന് മാറിപ്പോയിട്ട് അവൻ സ്വന്തമായിട്ട് പ്രവർത്തിച്ച് അവൻ ആഹാരം ഉണ്ടാക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. അതുകൊണ്ട് ദൈവം പറയുന്നത് ബൈ ദ സ്വെറ്റ് ഓഫ് യുവർ ബ്രൗ യു ഷാൽ ഈറ്റ് ഫുഡ്. പിന്നെ ആ വചനം ശരിക്കും വായിക്കുകയാണെങ്കിൽ പറയുന്നുണ്ട് ആ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ലാൻഡ്, ആ സ്ഥലത്തിൻ്റെ എന്നാ ഫലം പുറപ്പെടുവിക്കുന്ന കഴിവുകൾ തന്നെ കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ആ ദൈവത്തിൻ്റെ ശാപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ പാപം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ സംഭവിച്ചു? ഒന്ന്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. രണ്ടാമത്, ദൈവം അവർക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ആ പ്രൊവിഷൻ നഷ്ടപ്പെട്ടു. ദൈവം അവർക്ക് വേണ്ടി, അവർ ജോലി ചെയ്യാതെ ദൈവം തന്നെ അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറി കൊടുക്കുന്ന ആ പ്രൊവിഷൻ നഷ്ടപ്പെട്ടു. മൂന്നാമത്, ദൈവം അവരെ സൃഷ്ടിച്ചത് ഒരു പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടിയായിരുന്നു. എന്തിനായിരുന്നു? ടു ഹാവ് ഡൊമീനിയൻ. സൃഷ്ടിയുടെ മുകളിൽ അധികാരമുണ്ടാകുവാൻ വേണ്ടി ആ അധികാരം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ സൃഷ്ടിയെയാണ് ആരാധിക്കുന്നത്. അയ്യോ, ഇന്ന് സൃഷ്ടിയാണ് ആരാധിക്കുന്നത്. ഇന്നലെ പറഞ്ഞതുപോലെ ആനയുടെ അനുഗ്രഹം കിട്ടുവാനായിട്ട് 10 രൂപ കൊണ്ട് കൊടുക്കുക, അല്ലേ?
പത്ത് രൂപ ആനയോ ആനയുടെ ഉടമസ്ഥന് കൊടുക്കുമ്പോൾ ആന വന്നിട്ട് തലേ കൈ തുമ്പിക്കൈ വെച്ച് അനുഗ്രഹിക്കും. ആധിപത്യം ഉണ്ടാകണ്ടേ ആ സൃഷ്ടിയാണ് ഇന്ന് നമ്മളുടെ മുകളിൽ, നമ്മുടെ അല്ല ചില വ്യക്തികളുടെ മുകളിൽ ആധിപത്യം ഉണ്ടാകും. പ്രൈസ് ലോർഡ്. നമ്മുടെ മുകളിൽ അല്ല, നമ്മുടെ മുകളിൽ ആധിപത്യം ഉള്ളത് യേശു ക്രിസ്തുവിന് മാത്രം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മളുടെ വി ലോസ്റ്റ് ദ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്, വി ലോസ്റ്റ് ദ പ്രൊവിഷൻ ഓഫ് ഗോഡ്, ആൻഡ് വി ലോസ്റ്റ് ദ അസൈൻമെന്റ് ഓഫ് ഗോഡ്. എന്തുകൊണ്ട്? മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട്. അതുകൊണ്ട് മനുഷ്യൻ എന്ത് സംഭവിച്ചു? മാൻ ബിക്കെയിം എ സർവൈവർ, ഒരു സർവൈവറായി. ചില വ്യക്തികളോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഓ സോസോ അല്ലേ, ഓ തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ പോകുന്നു അല്ലേ. ചില വ്യക്തികളോട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അല്ലേ പല വ്യക്തികളും പറയല്ലേ. അതൊരു ഹ്യൂമിലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ചിലവർ അതൊരു വലിയ എന്താ ഹ്യൂമിലിറ്റി എന്താ പറയുന്നത്, എളിമ, എളിമയുടെ ഒരു വലിയതായിട്ടാണ് കണക്കാക്കുന്നത്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഓ ഇപ്പം വലിയ ഗുണമൊന്നുമില്ല. അല്ലെങ്കിൽ സോസോ, സോസോ എന്ന് എല്ലാവരും പറയാറുണ്ട്. സോസോ ആയിട്ട് ജീവിക്കാനല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഹല്ലേലൂയ ടു ലിവ് ഇൻ ദ പ്രോസ്പെരിറ്റി ഓഫ് ഹിസ് ക്രിയേഷൻ. ആർ യു വിത്ത് മീ? നമ്മൾ അഭിവൃദ്ധിയുടെ മക്കളായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. എല്ലാത്തിൻ്റെയും എല്ലാം നമ്മളുടെ സ്വന്തമാണ് എന്ന് പറഞ്ഞ് അത് അനുഭവിക്കുവാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അല്ലാതെ സോസോ അല്ല എന്ന് പറഞ്ഞേ, ഞാൻ സോസോ അല്ല എന്ന് പറ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പല വ്യക്തികളും അങ്ങനെയാണ്, തട്ടിമുട്ടി എങ്ങനെയെങ്കിലും നാളത്തെ അത്താഴത്തിന് എങ്ങനെയെങ്കിലും പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയാണ് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനും അത് സമൃദ്ധമായി തരുവാനുമാണെന്ന്. ആ സമൃദ്ധ ജീവിതത്തിൽ എൻ്റെ വയറ്റിലും ഭക്ഷണം ഉണ്ടാകും, ഞാൻ പട്ടിണിയായി പോകേണ്ട ആവശ്യമില്ല. ബ്രദർ ജോസ് പറയുന്ന പോലെ ദാരിദ്ര്യവാസി ആവേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ, നിന്റെ എല്ലാ മേഖലയിലും നിനക്ക് യു വിൽ ബി അബണ്ടന്റ്. നിന്റെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ദേർ വിൽ ബി അബണ്ടൻസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അത്താഴം കഴിച്ചിട്ടില്ലെങ്കിലും എല്ലാവരും ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന്, ഐ മസ്റ്റ് സേ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ ആം ഡൂയിങ് വെൽ. കാരണം ഇന്ന് അത്താഴം ഇല്ലെങ്കിലും നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരാനുള്ള ഒരു ദൈവമുണ്ട്. കാരണം നമ്മൾക്ക് ഞാൻ എല്ലാഴ്ച പ്രവാചകൻ എങ്ങനെയാണ്, അയാൾക്ക് ഒന്നുമില്ലായിരുന്നു, പക്ഷെ കാക്കയാണ് വന്നിട്ട് എന്നാ ഇറച്ചിയും അപ്പവും കൊണ്ട് കൊടുത്തത്. There is a God who cares for us. ആ പ്രത്യാശ നിരാശനാക്കുന്നില്ല. കാരണം എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ട്. That must be the hope that you have. The hope that does not disappoint us. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ you must say, by the grace of God, I am doing well. By the grace of God, I am healed. മുട്ടുവേദന ഉണ്ടായിരിക്കും എങ്കിലും you will say, I am healed. ഞാൻ ദൈവത്തിന്റെ വചനം പറയും. Hallelujah, that by his stripes you were healed. Hallelujah, praise God. So nammle, there is no constant struggle illa. You are not a survivor because God has already provided, because God's word says my God shall provide all your need according to his riches in Christ Jesus. Hallelujah. Hallelujah. You are a recipient of the provision of God. Hallelujah. അപ്പോൾ ഒരു ഒരു ജീവിതകാലം മുഴുവൻ ഒരു പ്രയത്നം, ഒരു സ്ട്രഗിൾ അല്ല. പിന്നെയും നമ്മളുടെ ജീവിതം മുഴുവൻ ഒരു പ്രവൃത്തിയെ ആശ്രയിച്ചതല്ല അല്ല. ഇറ്റ് ഇസ് നോട്ട് ഡിപ്പെൻഡൻ്റ് അപ്പോൺ യുവർ വർക്ക്സ്, ബട്ട് ഇറ്റ് ഇസ് ഡിപ്പെൻഡൻ്റ് അപ്പോൺ ദ പ്രൊവിഷൻ ഓഫ് ഗോഡ്. ആർ യു വിത്ത് മീ? പ്രവൃത്തിയിൽ അടിസ്ഥാനത്തിലല്ല എൻ്റെ ജീവിതം നയിക്കുന്നത്, ഞാൻ ദൈവത്തിലുള്ള ദൈവത്തിൻ്റെ കൃപയിലാണ് എൻ്റെ ജീവിതം നയിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, കാരണം കൃപയിലും ദൈവത്തിൻ്റെ പ്രൊവിഷനിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ടു എക്സിസ്റ്റ്. പക്ഷെ പാപം ചെയ്തതുകൊണ്ടാണ് അവൻ ഈ ദാരിദ്ര്യവാസിയായി പോയത്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ എന്ന് ദൈവത്തിൻ്റെ ആ കൃപയിലേക്ക് തിരികെ വരുന്നുവോ, യു കം ബാക്ക് ഇൻ ടു ദ പ്രൊവിഷൻ ഓഫ് ഗോഡ്. അവിടെ പിന്നെ നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല ജീവിക്കുന്നത്, പക്ഷെ നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപയിലും ദൈവത്തിന്റെ കരുതലുമാണ്. ആ ദൈവത്തിനൊരു പേരുണ്ട്, ഹീസ് എ ഗോഡ് ഹൂസ് മോർ ദൻ സഫിഷ്യന്റ്. എല്ലാത്തിലും മതിയായവനായ ഒരു ദൈവമാണ് അവൻ. അസാധ്യമായ ഒന്നുമില്ല, അവന് കുറവ് ഇല്ല. പറഞ്ഞേ, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് കുറവില്ല എന്ന്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ വചനം പ്രൊവേർബ്സ്, സുപാർശകൻ 10:22 വചനം ഇങ്ങനെയാണ് പറയുന്നത്, ദ ബ്ലെസ്സിംഗ് ഓഫ് ദ ലോർഡ് മേക്സ് വൺ റിച്ച് ആൻഡ് ഹി ആഡ്സ് നോ സോറോ വിത്ത് ഇറ്റ്. The blessing of the Lord makes one rich and he adds no sorrow with it. Why just like? കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. അപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികൾ ചെലവഴിക്കേണ്ട ആവശ്യമില്ല.
Hallelujah. Because my God provides it. There is no sorrow in that provision. കാരണം നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 3 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ എബ്രാഹാമിനെ ദൈവം അനുഗ്രഹിച്ചു അല്ലേ. നമുക്ക് എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കിയതാണ്. ദൈവം പറയുന്നു, ഐ വിൽ ബ്ലസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ് ടു അതേഴ്സ്. ഹല്ലേലൂയ. അപ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ യുനോ വി ആർ ഓൾ ദി ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദറ്റ് ബ്ലെസ്സിങ്. ജനസിസ് 24:1 പിന്നെയും പറയുന്നുണ്ട് എബ്രാഹാമിൻ്റെ അനുഗ്രഹത്തെ കുറിച്ച്. ഒന്ന് വായിച്ച സിസ്റ്റർ, ഉൽപ്പത്തി 12:1-3 എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ വായിക്കുന്നില്ല. ഉൽപ്പത്തി 24:1, അബ്രാഹത്തിന് പ്രായമേറെയായി, ഏറെയായി, കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു. അപ്പൊ കർത്താവ് എന്തൊക്കെ കാര്യങ്ങൾ അബ്രാഹാമിനെ അനുഗ്രഹിച്ചു? എല്ലാ കാര്യവും എന്ന് പറഞ്ഞു, എല്ലാ കാര്യവും. ഹല്ലേലൂയ. ഇതൊന്ന് നമുക്ക് എല്ലാ കാര്യവും എബ്രാഹാമിനെ അനുഗ്രഹിച്ചു എന്ന് ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ബൈഹാർട്ടായി വെച്ചേക്കാം. വേറൊരു സ്ഥലത്ത് നമുക്ക് ഒന്നും കൂടെ റിട്രീവ് ചെയ്യാം. വിൽ കോൾ ഇറ്റ് ബാക്ക്. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ ഈ എബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം ആർക്കൊക്കെയാണ് പ്രാപിച്ചത്? എബ്രഹാമിൻ്റെ അനുഗ്രഹം ആർക്ക് കിട്ടി? ഇസഹാക്കിന് കിട്ടി. ഇസഹാക്കിൻ്റെ അനുഗ്രഹം ആർക്ക് കിട്ടി? യാക്കോബിന് കിട്ടി. യാക്കോബ് ആരായിരുന്നു? ചെറിയൊരു കള്ളനായിരുന്നു അല്ലേ, ചെറിയൊരു നുണയനായിരുന്നു അല്ലേ. ഹീ വാസ് എ ഡിസീവർ. എങ്കിലും എബ്രഹാമിൻ്റെ ആ അനുഗ്രഹം യാക്കോബിന് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു. അതുകൊണ്ട് ദൈവവും അവനുമായിട്ടൊരു കൂട്ടുമുട്ടുണ്ടായി അല്ലേ. അങ്ങനെ അവനൊരു പേരുമാറ്റം കിട്ടി അല്ലേ. അവൻ യാക്കോബ്. യാക്കോബ് ആരായി? ഇസ്രായേലായി അല്ലേ. യാക്കോബ് ബിക്കേം എ പ്രിൻസ് വിത്ത് ഗോഡ്. അപ്പോൾ അവന് എബ്രാഹത്തിൻ്റെ അനുഗ്രഹം അവനും കിട്ടി. ഹല്ലേലൂയ. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, അത് അവിടെ വെച്ച് അവസാനിച്ചോ? അവിടെ വെച്ച് അവസാനിച്ചോ? ഇല്ല. അത് എവിടം വരെ വന്നു? ആ തലമുറ എവിടം വരെ വന്നു? അനുഗ്രഹത്തിൻ്റെ തലമുറ എവിടം വരെ വന്നു? ഇവിടെ ഇരിക്കുന്നവരുടെ വന്നു. ഇനി നിങ്ങളുടെ ഇവിടെ ഇല്ലാത്ത നിങ്ങളുടെ മക്കളുടെ അവിടെ വന്നു. ഇനി ജനിക്കാൻ പോകുന്ന മക്കളുടെ 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 അവിടെ വന്നു. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം നിഷേധിച്ച് അതനുസരിക്കാതെ നിങ്ങൾ സ്വത്തുണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ 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 മക്കൾക്ക് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ ഉണ്ടാക്കിയ സ്വത്തല്ല, അത് എബ്രഹാമിന് ദൈവം വാഗ്ദാനം ചെയ്ത സ്വത്താണ് പ്രിയപ്പെട്ടവരെ. ആർ യു വിത്ത് മീ? പല വ്യക്തികളും മക്കൾക്ക് മക്കളുടെ മക്കളുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി അവർ നരകത്തിലൂടെ പോകുന്നത്. കാരണം എന്താ? അതവരുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ദൈവം വാഗ്ദാനം ചെയ്ത കൃപയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മൾ പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കൃപയുടെ കീഴിൽ നിന്നാൽ മതി. അപ്പോൾ എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത ഒരേ അനുഗ്രഹം, അതേ അനുഗ്രഹം നമ്മൾക്കും പ്രാപിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണമായിരുന്നു. എന്തായിരുന്നു ചെയ്തത്? യേശുക്രിസ്തു ഗലേഷ്യൻസ് 3:13 എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു ശാപമായി. അയ്യോത്മി, എനിക്കും നിങ്ങൾക്കും ആ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് വേണ്ടി. കാരണം ആ അനുഗ്രഹവും ആ എബ്രഹാമിന്റെ അനുഗ്രഹവും എനിക്ക് പ്രാപിക്കാൻ കിട്ടുന്ന ആ അനുഗ്രഹം തമ്മില് പാപം വന്നു. എനിക്ക് അതിനൊരു അവകാശമില്ലാതെ വന്നു. ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലോക്ക് നീക്കാനായിട്ട് യേശു ക്രിസ്തു കുരിശേൽ മരിച്ച് എനിക്കും നിങ്ങൾക്കും ഒരു ശാപമായി. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നത് കൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഹല്ലേലൂയ. കാരണം നിയമത്തിന്റെ ശാപം പാപം കൊണ്ടാണ്. ആ പാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അനുഗ്രഹം കിട്ടുകയില്ല. ആ കിട്ടാത്ത അവസ്ഥയിൽ നിന്ന് നമ്മളെ മാറ്റി കിട്ടാൻ അർഹതയുള്ളവരാക്കുവാനായിട്ട് എൻ്റെ പാപവും എൻ്റെ ശാപവും എൻ്റെ എല്ലാം യേശു ക്രിസ്തു ആ കുരിശേല ഏറ്റെടുത്ത് വഹിച്ചു. ബാക്കി വായിച്ചേ. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിയരിലേക്കും. എവിടെ വിജാതിയരിൽ ഇരിക്കുന്നത്? ഇസ്രായേലിലാണോ എവിടെ ഇരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്നവര് വി ആർ ദ ജെന്റൈൽസ്. വിജാതിയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. ആരുള്ള വിശ്വാസം? സഭയിലുള്ള വിശ്വാസം, നിയമത്തിലുള്ള വിശ്വാസം, പാരമ്പര്യം, ആചാരം, അനുഷ്ഠാനം, എന്തിനുള്ള വിശ്വാസം? ഓ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാപിക്കാൻ പോകുന്ന നിയമത്തിൻ്റെ ഇൻഹെറിറ്റൻസ് ആണ്. നിയമത്തിൽ നിന്ന് കിട്ടുന്ന അവകാശമാണ്. നിയമത്തിൽ നിന്ന് കിട്ടുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, മരണം. ഹലോ, ആർ യു വിത്ത് മീ? ദ ഓൺലി തിങ് ദ ലോ കൻ ഗിവ് യു ഇസ് ഡെത്ത്.
നിയമം ശിക്ഷയാണ്. ഐ വിത്ത് മീ? അപ്പോൾ എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ ഞാനും നിങ്ങളും പ്രാപിക്കാൻ വേണ്ടി യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചു. ആ മരണം കണ്ടപ്പോൾ തന്നെ എബ്രഹാമത്തിന് ഉള്ള ആ അനുഗ്രഹവും എബ്രഹാമത്തിന്റെ കൃപയും എന്റെ അവകാശമായി, എന്നെ നിങ്ങളുടെ അവകാശമായി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹാസ് ട്രാൻസ്ഫോംഡ് അവർ റൈറ്റ് ടു ദ അബണ്ടൻസ് ഓഫ് ഗോഡ്. ആർ യു വിത്ത് മീ? ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ദൈവം നമ്മളെ, ആ ദൈവം ഒരിക്കൽ ആദ്യം സൃഷ്ടിച്ച ആ ആദവും ഹവ്വായ്ക്കും എങ്ങനെ ലോകത്തിന്റെ മുകളിൽ, സൃഷ്ടിയുടെ മുകളിൽ ആധിപത്യം കൊടുത്തോ, അതേ ആധിപത്യത്തിലോട്ട് ദൈവം നമ്മളെ ഉയർത്തുകയാണ്. ബിക്കോസ് ദാറ്റ് ഇസ് എ ബ്ലെസ്സിംഗ് ദാറ്റ് ഗോഡ് ഗേവ് ടു ഏബ്രഹാം, ദാറ്റ് ഐ വിൽ ബ്ലെസ് യു. നേരത്തെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അനുഗ്രഹിച്ചു, അതേ അനുഗ്രഹം എബ്രഹാമിനും കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ അനുഗ്രഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ആ എബ്രഹാമത്തിൻ്റെ വിശ്വാസം വഴി, എബ്രഹാമത്തിൻ്റെ ആ അനുഗ്രഹത്തിലേക്ക് മാത്രമേ, വിശ്വാസം വഴി മാത്രമേ എബ്രഹാമത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ വർധന, ദ ഇൻക്രീസ്, ദ മൾട്ടിപ്ലിക്കേഷൻ, എബ്രഹാം ഏതൊക്കെ മേഖലയിൽ മൾട്ടിപ്ലിക്കേഷൻ കണ്ടു? സ്വത്ത്. എബ്രഹാമത്തിൻ്റെ ആടുകൾ, 10 ആടുള്ളത് 200 ആടായി കണ്ടു, 100 ആടായത് 1000 ആടായി കണ്ടു അല്ലേ. അല്ലെങ്കിൽ എന്നാ, കഴുത മൾട്ടിപ്ലൈ ചെയ്യുന്നത് കണ്ടു അല്ലേ, അല്ലേ, എല്ലാ മേഖലയിലും കണ്ടു. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുകയാണെങ്കിൽ സ്വർണം മൾട്ടിപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഉണ്ടോ സ്വർണം മൾട്ടിപ്ലൈ ചെയ്യുന്നത്? കണ്ടിട്ടില്ല. അവിടെ കണ്ടിരിക്കുന്നത് എന്താണ്? ആട് മാട് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സ്വർഗം മൾട്ടിപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടില്ല. സ്വർണം സ്വർണം മൾട്ടിപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? എബ്രഹാമത്തിന് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളെക്കാൾ കൂടുതൽ അനുഗ്രഹം നമ്മൾക്ക് കിട്ടും ദൈവത്തിൽ നിന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് പുറപ്പാട് പുസ്തകത്തിലേക്ക് പോവാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം, ഹല്ലേലൂയ, 23-ാമത്തെ വചനം വായിക്കാം. കുറെ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അപ്പൊ ഈ ഈജിപ്ത് എന്ന് വെക്കുന്നത് നിങ്ങൾ ഇന്നിപ്പോ ലോകം, നിങ്ങൾ താമസിക്കുന്ന ലോകം എന്ന് വെച്ചാൽ മതി കേട്ടോ. എപ്പോഴും ഈ വചനം എപ്പോഴും നിങ്ങൾ ഹിസ്റ്ററി ആയിട്ടല്ല കണക്കാക്കേണ്ടത്. ഇറ്റ് മസ്റ്റ് കൺസിഡർ ആസ് യുവർ സ്റ്റോറി ഓൾസോ. സേ ഇറ്റ്സ് മൈ സ്റ്റോറി, എന്റെ കഥയാണിത്. കുറെ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അവിടെ നമ്മുടെ ദൈവത്തിന് മറവിയുണ്ടോ? മറവിയുണ്ടോ? ഇല്ല. കാരണം അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവിടുന്ന് അവരെ കടാക്ഷിച്ചു, അവരുടെ ദയനീയ അവസ്ഥ ഗ്രഹിച്ചു. ഹല്ലേലൂയ. He acknowledged them, എന്നാ പറയുന്നത്. അവരുടെ ദയനീയ അവസ്ഥ എക്നോളജ് ചെയ്യുക മാത്രമല്ല, ഏറ്റവും കൂടുതൽ എക്നോളജ് ചെയ്യുന്നതാണ് എബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത ഉടമ്പടി അവൻ ഓർത്തു. ഇന്ന് നിങ്ങൾ എപ്പോൾ നിങ്ങൾ കരഞ്ഞപേക്ഷിക്കുന്നുവോ, പ്രിയപ്പെട്ടവരെ, എബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം യേശു ക്രിസ്തു നിങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഹി വിൽ എക്നോളജ് ഇറ്റ്. Are you with me? Hallelujah. He will acknowledge because he is a covenant keeping God.